അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും പെർഫെക്റ്റ് റെസിപ്പിയിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ലബനീസ് ഡെസേർട്ട് റെസിപ്പി ആയിട്ടാണ്. ലയാലി ലുബ്നാൻ എന്നാണ് ഈ ഒരു ഡെസേർട്ടിൻ്റെ പേര്. പേര് കേട്ടിട്ട് ആരും പേടിക്കൊന്നും വേണ്ട, നമ്മുടെ സാധാരണ റവയും പാലും ഉണ്ടെങ്കിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി പുഡിങ്ങാണ്. ഈ ഒരു പുഡിങ്ങിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് 2 ലെയേർഡായിട്ടാണ് നമ്മളിത് തയ്യാറാക്കിയെടുക്കുന്നത്. അതുപോലെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ്. എത്ര കഴിച്ചാലും നമുക്കിത് മതി വരാത്തൊരു ടേസ്റ്റും കൂടാണ് കേട്ടോ ഈ ഒരു പുഡിങ്ങിന്. അപ്പോൾ നമുക്കതെങ്ങനെ ഉണ്ടാക്കുന്നേ നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഫസ്റ്റ് ലെയർ തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഒരു പാനിലോട്ട് 2 കപ്പ് പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഫുൾ ഫാറ്റ് പാലാണ് എടുത്തിട്ടുള്ളത്. പാലെടുക്കുമ്പോൾ കുറച്ച് കട്ടിയുള്ള പാല് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഇനി ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് വേണ്ടത് റവയാണ്. ഞാനിവിടെ 1/2 കപ്പ് റവയാണ് എടുക്കുന്നത്. നല്ല പൊടിയായിട്ടുള്ള റവയാണ് കേട്ടോ ഇത്. വറുത്തിട്ടൊന്നുമില്ല, വറുക്കാതെ തന്നെയാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടെ നമുക്കിതിലോട്ട് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. റവയും പാലൊക്കെ നന്നായിട്ട് തന്നെ മിക്സാക്കിയതിന് ശേഷം നമുക്കിത് ഫ്ലെയിം ഓൺ ചെയ്യാം. ആദ്യം തന്നെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് പാലൊക്കെ നന്നായിട്ട് തന്നെ ചൂടാക്കിയെടുക്കുക. ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോൾ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ നമ്മളിത് കുറുക്കിയെടുക്കാൻ. ഇപ്പോൾ റവയും പാലൊക്കെ ഏകദേശമൊക്കെ കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു പരിവാകുമ്പോൾ നമുക്കിതിലോട്ട് റോസ് വാട്ടർ ആഡ് ചെയ്യാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ റോസ് വാട്ടർ ചേർത്ത് കൊടുക്കുന്നത്. റോസ് വാട്ടർ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു മണമാണ്, അതുപോലെ തന്നെ ഒരു പ്രത്യേക ടേസ്റ്റ് നമുക്ക് കിട്ടും. ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ പാകത്തിന് തന്നെ റവയും പാലൊക്കെ നന്നായിട്ട് തന്നെ കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു പരിവാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഏത് പാത്രത്തിലാണോ നമ്മൾ സെറ്റ് ചെയ്യാൻ വയ്ക്കുന്നത് ആ പാത്രത്തിൽ കുറച്ച് ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഓയിൽ സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബാറ്റർ അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒരു 30 മിനിറ്റ് നമുക്ക് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വയ്ക്കാം. ഇതൊന്ന് സെറ്റായി വരുന്ന സമയത്ത് നമുക്ക് സെക്കൻഡ് ലെയർ തയ്യാറാക്കിയെടുക്കണം. സെക്കൻഡ് ലെയർ ഒരു ചീസ് ലെയറാണ് കേട്ടോ. അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലോട്ട് 1 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലോട്ട് ആവശ്യമായിട്ട് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ ഇവിടെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര മാത്രം ചേർത്ത് കൊടുക്കുന്നുള്ളൂ. കാരണം ലാസ്റ്റ് നമ്മൾ പുഡിങ്ങിൽ ഷുഗർ സിറപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതിൽ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര മാത്രമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കണം. അതിനായിട്ട് ഒരു 2 ടീസ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. അതൊന്ന് ജസ്റ്റ് വെള്ളത്തിൽ കലക്കിയതിന് ശേഷം നമുക്ക് പാലിലോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുമ്പം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ നമ്മൾ ചേർത്ത് കൊടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് കട്ട പിടിക്കും. അപ്പോൾ അതൊന്ന് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. എന്നിട്ട് നമുക്കിതുപോലെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. കോൺഫ്ലവറും പാലൊക്കെ നന്നായിട്ട് തന്നെ മിക്സാക്കിയതിന് ശേഷം നമുക്കൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതിലോട്ട് നമുക്ക് അടുത്തതായിട്ട് ആഡ് ചെയ്യേണ്ടത് ക്രീം ചീസാണ്. ഞാനിവിടെ ഒരു 4 ടീസ്പൂൺ ക്രീം ചീസ് ആഡ് ചെയ്യുന്നുണ്ട്. കുട്ടികളുടെ വീട്ടിൽ എന്തായാലും കാണുന്നൊരു സാധനമാണ് ക്രീം ചീസ്. അപ്പം ക്രീം ചീസ് എടുക്കുമ്പോൾ റൂം ടെമ്പറേച്ചറിലായിട്ടുള്ള ചീസ് തന്നെ എടുക്കണം കേട്ടോ. ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റായിട്ട് തണുപ്പോടെ തന്നെ ഇട്ട് കൊടുക്കരുത്. ജസ്റ്റ് ഒന്ന് പുറത്ത് വെച്ചിട്ട് തണുപ്പൊക്കെ പോയതിന് ശേഷം മാത്രം ഇട്ട് കൊടുത്താൽ മതി. അത് നന്നായിട്ട് തന്നെ നമുക്കിതിൽ മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിലോട്ട് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ വാനില എസെൻസ് ചേർത്ത് കൊടുക്കാം. വാനില എസെൻസിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ അത് വേണ്ടാന്നാണെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അല്ലാണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ക്രീം. എന്നിട്ട് നമുക്കൊന്ന് മിക്സാക്കിയതിന് ശേഷം ഫ്ലെയിം ഓൺ ചെയ്യാം. ഫ്ലെയിം ഓൺ ചെയ്തതിന് ശേഷം ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ. ഇപ്പോൾ ക്രീമൊക്കെ നന്നായിട്ട് തന്നെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഫസ്റ്റ് ലെയർ ജസ്റ്റ് ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ചീസ് ലെയർ ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒന്ന് ലെവലാക്കിയതിന് ശേഷം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളിത് ഒരു 6 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വെക്കണം. ഇപ്പോൾ 6 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ പുഡിങ്ങൊക്കെ നന്നായിട്ട് തന്നെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് പിസ്ത അതുപോലെ തന്നെ ബദാം ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അതൊന്ന് നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് സാഫ്രോണും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ, നിർബന്ധമൊന്നുമില്ല.
ഇനി ഞാനിതൊന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കാണിക്കുന്നുണ്ട്. കട്ട് ചെയ്തതിന് ശേഷം നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. പ്ലേറ്റിലോട്ട് മാറ്റിയിട്ട് നമ്മൾ ഈ പുഡിൻ്റെ മുകളിലായിട്ട് ഷുഗർ സിറപ്പ് ഒഴിച്ചിട്ടാണ് കേട്ടോ ഈ ഒരു പുഡിംഗ് കഴിക്കേണ്ടത്. അപ്പോഴാണ് പെർഫെക്റ്റായിട്ട് നമുക്ക് ഈ ഒരു പുഡിങ്ങിൻ്റെ ടേസ്റ്റ് മനസ്സിലാവുക. അപ്പം നമ്മുടെ പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റിയാണ്, കുട്ടികൾക്കാണെങ്കിൽ പ്രത്യേകിച്ച് ഇഷ്ടപ്പെടും. നമുക്ക് കഴിച്ചാൽ വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നുന്ന ഒരു പുഡിങ്ങാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരെ ടേക്ക് കെയർ. ബൈ ബൈ. താങ്ക് യു.